സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും വളർത്തപ്പെടുത്തുകയും ചെയ്യുന്നു. And thank and praise the Lord for this blessed Sunday morning service, and I thank the Lord, and may the Lord bless us abundantly and richly. Thank, praise the Lord. Short title. Okay. ഇദ്ദേഹം എന്റെ വൈഫിന്റെ ഫാമിലിയിലാണ്, എട്ട് വീട്ടിലേതാണ്, ബോത്തലയില. കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവാശ്വസിക്കുന്നു, ലോകത്തിൽ നാം നോക്കുമ്പോൾ കഷ്ടങ്ങളും ഭാരങ്ങളും ഒട്ടനവധി നമ്മുടെ ജീവിതത്തിലുണ്ട്. In our life there are so much suffering, trials and temptations every day that we face and experience in our life. David Johnson nu parayna janthashastrajan adhegam oru doctor kuda ayirunnu. David Johns is a zoologist and at the same time he was a doctor. Chitrashalagam veliyilekku pupil ninnu veliyilekku varunnathinte bharam പ്രയാസം അതിന്റെ വേദന കണ്ടിട്ട് അത് വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് കൊണ്ട് അതിന്റെ രണ്ട് സൈഡും അല്പം കീറി വിട്ടു. He would take a sharp knife and will open the place where a larva comes out into a full-fledged butterfly. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, താൻ ഇങ്ങനെ കീറി വിട്ട ആ ചിത്രശലഭങ്ങൾ ഒന്നുപോലും പറക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അതെല്ലാം നിലത്ത് വീണ് ഓടുന്നതായി കണ്ടു. All the larva that he did the surgery on, they could not fly. എന്നാൽ ഒരിക്കലും മുറിവേൽക്കാതെ അതിഭാരത്തോടെ ഞെരിഞ്ഞി വെളിയിൽ വന്ന ചിത്രശലഭങ്ങൾ മാത്രം ആകാശ വ്യാഴത്തിലേക്ക് പുത്തൻ ചുരുളൻ മുളച്ച് പറക്കുന്നത് കണ്ട് അദ്ദേഹം ആനന്ദിക്കുവാനിടയായി. Amen, hallelujah. The butterfly that had a natural birth and underwent the suffering and the pain of its birth, it had mighty power and it started to fly with in full. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ പ്രയാസങ്ങൾ നിന്നകൾ രോഗങ്ങൾ കഷ്ടങ്ങൾ വരുമ്പോൾ പെരുവിലക്ക് വന്നില്ല, എനിക്ക് എന്റെ ദൈവം ഒരു പുതിയ ചിറക് തന്ന ആകാശം വിനായസിലേക്ക് ഞാൻ പറക്കുവാനുള്ള നാളുകൾ അടുത്തിരിക്കുന്നു എന്ന് ഓർത്ത ദൈവത്തെ സ്തുതിക്കുക. Amen. When we face acute and chronic problems and trials and sufferings in our life, understand that the days are at hand to fly to my almighty God and his eternity. ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരുടെ കല്ലറകളുള്ളത് വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലാകുന്നു. It is the rich people, the famous people whose tomb are in Westminster Abbey. നാം വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലേക്ക് ചെന്നാൽ അവിടെ ആദ്യമായി കല്ലറകളുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന കിംഗ് ജെയിംസിന്റെ കല്ലറയാണ്. When we go to that cemetery, we see the tomb of King James, who translated the Bible to English. അതിനുശേഷം അവിടെയുള്ള അനേക പ്രഭുക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും രാജ്ഞികളുടെയും കല്ലറകളെ നമുക്ക് അവിടെ കാണുവാൻ. After that we can see the tombs of kings, lords and lordesses. എന്നെ ചിന്തിപ്പിച്ച വിഷയം, അതിന്റെ ഒക്കെ ഒത്ത നടുക്കായിട്ട് ആഫ്രിക്കയിൽ പോയി കർത്താവിന് വേണ്ടി ഏറെ വർഷം ശുശ്രൂഷ ചെയ്ത് അവിടെ മുഴങ്കാലിൽ നിന്നും മരിച്ച ഡേവിഡ് ലിവിൻസ്റ്റന്റെ ബോഡി അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ അവരൊരു കാരണവശാലും അത് സമ്മതിച്ചില്ല എന്ന. The thing that surprised me, in the middle of that cemetery there is the tomb of David Livingstone, who was the missionary to the dark continent Africa, and they did not allow his body to bring back and bury there. Amen. എന്നാൽ ആഫ്രിക്കക്കാർ അദ്ദേഹത്തിന്റെ ഹൃദയം മാത്രം എടുത്ത് അവിടെ സംസ്കരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പച്ചിലകളുണ്ടും മറ്റും മരുന്നുകൾ ഉണ്ടാക്കി 4 മാസം മുടക്കിയാണ് ഇവിടെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്ന് വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ സംസ്കരിച്ചിരിക്കുന്നത്. The Africans took his heart and buried it there, and all the medicines that they made from the leaves and the shrubs, it was filled in his body and kept it for 4 months, and that body was transported to England and it was buried in the middle of that ലോകങ്ങണ്ട ധനികന്മാരുടെയും ലോകങ്ങണ്ട ഭക്തന്മാരുടെയും ലോകങ്ങണ്ട എത്രയോ ശ്രേഷ്ഠന്മാരുടെയും ശവക്കല്ലറകൾ അവിടെ അടഞ്ഞു കിടക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന്. അവന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുകയോ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയോ. Hallelujah. All the tombs of the world are closed.
പറയുകയായിരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങളെ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്കൊരു ഉപദേശം തന്നു. He gave me an advice that pastor, please do not share these things to others. They may misunderstand you that you came to this land to make money. ഞങ്ങളെ കാശ്മീരിൽ നിന്ന് ആക്ച്വലി 4 ദിവസത്തെ യാത്രയുണ്ട് ലേയിലേക്ക്. എന്നാൽ 15-20 ദിവസം ഒക്കെ യാത്രയിലാണ് പലപ്പോഴും അവിടെ എത്തുവാൻ കഴിയുന്നത്. കാരണം 35 അടി ഉയരത്തിൽ ഐസ് വീഴുന്ന സ്ഥലമാണ്. The place Leh is 35 feet above the plain land, and we take instead of 4 days, it will take 20 days to reach that mountainous place. ആമേൻ. കഷ്ടത അനുഭവിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആമേൻ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. Amen. If you pray for those servants of God who are ministering in those places, in difficult places, if you pray for them and you bless them, definitely God will bless you. Amen. നമുക്ക് തിരുവചനത്തിലേക്ക് പോകാം. Let us turn our attention to the scripture. Amen. First Samuel chapter 24. First Samuel chapter 24. അതിന്റെ 1-ാം വചനം. Verse 1 to 5, 1 Samuel 24, 1 to 5. After Saul returned from pursuing the Philistines, he was told, David is in the desert of En-Gedi. ഫിലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻ-ഗെദി മരുഭൂമിയിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. അപ്പോൾ ഷൗൽ എല്ലാ ഇസ്രയേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാറ്റിൻ പാറകളിൽ ചെന്നു. എന്റെ വിഷയം നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമികളെ ദൈവം മലർവാടി ആക്കി മാറ്റി. Amen. By the topic of my message is the wilderness experience of our life. God can transform it into times and places of blessings. നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമികൾ എത്ര ഭയങ്കരമാണെങ്കിലും മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാവേ, മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം നിന്നോട് കരുണ കാണിച്ച് നിന്റെ മരുഭൂമിയുടെ അവസ്ഥകളെ മാറ്റി അതിനെ ശ്രേഷ്ഠമായ മലർവാടിയാക്കി തീർക്കുന്ന ദൈവമാണ്. A God who, if you earnestly pray and meditate before him, he will change, he will transform our experiences of wilderness in our life. That will be transformed into experiences of blessing and joy. നമ്മൾ വായിച്ച ഭാഗത്ത് എഴുതിയിരിക്കുന്നു, എൻ-ഗെദി ഒരു മരുഭൂമിയായിരുന്നു. ദാവീദ് ശൗലിനെ പേടിച്ച് എൻ-ഗെദി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. Amen. In the scripture portion that we read, we read that David was afraid of King Saul and he ran away to En-Gedi. That was a desert place, a wilderness place. അത്തരെ സംബന്ധിച്ചിടത്തോളം ഓടേണ്ടെന്ന കാര്യമില്ല, കാരണം അവന്റെ കൂടെ ഉള്ളതും മിടുക്കന്മാരും മിടുക്കരായ മനുഷ്യരാണ്. Amen. A man of God need not fear because those he will be surrounded and accompanied by the most smart people. Amen. ദാവീദിനോട് കൂടെ ഉള്ളവർ ജീവിതത്തിൽ ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല, അപാട്ടിയ അന്യസ്ഥന്മാർ എനിക്ക് തെറ്റിപ്പോയി എന്ന് അവർക്ക് പറയേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. Amen. Those who are with David today at that time, they never said we are mistaken. ലോകം നോക്കുമ്പോൾ ദാവീദിനോട് കൂടെ ഉള്ളവർ ഒന്നിനും കൊള്ളരുതാത്തവരാ. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ എന്ന് വേണ്ട ഒത്തിരി ഭാരത്തിലും നിരാശയിലും നടുനിൽപ്പിലും ഒക്കെ ആയിരിക്കുന്ന ഒരു കൂട്ടമാവണം. Amen. When the world look at David, they may see that the people who are surrounding David, they may think these are people who are good for nothing. എന്നാൽ ഒരു സന്തോഷവാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവരിൽ അനേകരും ഇടങ്കയ്യന്മാരായിരുന്നു. അവർ രോമത്തിന് വിളിക്കാതെ എഴുതുവാൻ കഴിവുള്ള സമർത്ഥരായ ശുശ്രൂഷക്കാരായിരുന്നു. I want to tell you that the people who were there, they were left-handed people, they were so powerful people, and they were very powerful to subdue their enemies. അവർക്ക് ഒരു കാര്യം നന്നായിട്ടറിയാം. They knew one thing very well. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ രാജാവ് പക്കാ രാജാവാകും. ഇന്ന് നെട്ടോട്ടം ഓടുകയാണെങ്കിലും നാളെ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ രാജാവ് അവരെ ഭരിക്കും എന്നാണ് ഞങ്ങൾ അവരോട് കൂടെ ജീവിക്കുന്നത്. Those people who were known as good for nothing, they knew one thing. Our King David, even though he is a wanderer today, he will be a mighty king for Israel.
നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. എന്റെ കഷ്ടങ്ങൾ മാറിപ്പോകും, ദൈവം സിംഹാസനത്തിൽ വരും. അവൻ സിംഹാസനത്തിൽ വരുമ്പോൾ ഞാൻ ഇവിടെ ഭരിക്കും. അതിന്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് ലക്ഷണങ്ങൾ കാണുക. ആദ്യത്തെ ബ്ലഡ് മൂൺ നടന്നത് പെസഹായോടൊപ്പം മിസ്രയീമിലായിരുന്നു. You might have heard Silk Road. This is called the Silk Road. കേട്ടിട്ടുണ്ട്?
Have you heard it? കേട്ടവരെന്തെങ്കിലും തെളിച്ചു ചേട്ടെ. ചൈനയിൽ നിന്ന് തുടങ്ങിയ റോഡാ. ചൈനയിൽ നിന്ന് തുടങ്ങിയ ഇപ്പം നമ്മുടെ ഹിമാലയം തുറന്നുകൊണ്ടിരിക്കുക. Just because he followed to kill.
David. ആവശ്യമില്ലാതെ ഭക്തന്മാരെ പിന്തുടർന്നാൽ വയറ്റിൽ പഴുപ്പ് പിടിക്കും. സൂക്ഷിച്ചോ. Amen. If you unnecessarily follow and harm servants of God, saints, you will be suffered. Amen. സ്തോത്രം. Amen. തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കുക. Let's understand what the scripture teaches. നിന്റെ മരുഭൂമി മാറിപ്പോ. Our wilderness experience must go. ദാവീദ് സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയാം. ദാവീദ് അവിടെ ഇരുന്ന് ആ ഗുഹയിൽ ഇരുന്ന് കരഞ്ഞു, കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ. Amen. David was in that cave and he went on crying, Lord, show me and tell us where we must see. അദ്ദേഹത്തിന്റെ കരച്ചിലിനെ സ്വർഗം കണ്ടു. Hallelujah. The God of heaven saw his cry and his weeping. അവിടെ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ടു. Oh, a spring sprung from that place. അവിടെ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ടു. പിന്നെ ഒരു വലിയ നദി ഒഴുകുന്നതായി മരുഭൂമി ആയിരുന്നു. എന്നാൽ ഇന്ന് അവിടെ ചെന്നു നോക്കിയാൽ ധന്യമായി അത് അനുഗ്രഹിക്കപ്പെട്ടു കിടക്കുന്നു. ആ
ആമേൻ. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാ, കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചപ്പോൾ തുറക്കപ്പെട്ട ആ നീരുറവ മൂലം അനേകർ വന്ന് ഇതിൽ മത്സ്യം പിടിക്കും. Hallelujah, when you pray with the tears, a stream was opened and so many will come and catch fish from that river. ആത്മാക്കളെ നേടുവാൻ വേണ്ടി. In order to save souls. ആമേൻ. ഒരു നീരുറവ തുറക്കപ്പെട്ടു. A stream was opened. ക്രൂശിൽ നിന്ന് പാൻ ഒഴുകിയ രക്തത്തിന്റെ ഉറവ. Oh, a stream, the blood that was shed in the. അതുകൊണ്ട് നാം നിന്ന് മീൻ പിടിക്കുകയാണ്. So with that blood we are catching fish today. ആദ്യം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. അനേകർ ചൂണ്ടയിടുന്നുണ്ട്. There are so many fishing. അനേകർ തങ്ങളുടെ നെറ്റ് വല വീശുന്നുണ്ട്. So many are casting their nets. ഇതിൽ നിന്ന് ഒരു മത്സ്യത്തെ പിടിക്കുവാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞോ? Were we able to catch at least one fish under this day? ഒരു മത്സ്യത്തെ പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞോ? To catch at least one fish. എന്നാൽ അതിന്റെ ചെട്ടുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പടനയ്ക്കായി വിട്ടിരിക്കുന്നു. അതിന്റെ മൈനി പ്ലേസസ് ആൻഡ് മാർഷസ് അതെല്ലാം പഥ്യമായി വരാതെ ഉപ്പുണ്ടാക്കുന്ന സ്ഥലമായി വിട്ടേക്കും. ആമേൻ. ഇറ്റ് വിൽ നോട്ട് ബി ടേൺ ഇൻടു എ മാർഷി പ്ലേസ് ബട്ട് ഇറ്റ് വിൽ be converted to a place for making salt. Nadi ozhuganittalla. It is not because the river was not flowing. Avade ozhukku korava ayadondumalla. It is not the flow was light. Jeevithathil iniyum ozhukku adinju kodiyittundo. Is there any impurities that is being accumulated in our lives still? Kartavu aagrahikkunnathu vishuddharaguvana. Amen. God want us to be holy, sanctify ourselves. Velippadu pusthakam 22nd adhyayam 1st vasanathilekku chellumbol. Revelation chapter 22 verse 1 we read. Nyanande simhasanathil nozhulunna shuddha vishubhramaya ഒരു നദി അവൻ എന്നെ കാണിച്ചു. And he showed me a pure and holy stream, a river that is flowing from the throne of the Lamb of the Lord. അത് മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങി വന്നു. And that came to the upper room in the house of Mark. ലോകാന്തരങ്ങൾ ചുറ്റി. Amen. It rounded around in the world. നമ്മളിലേക്കും ആ നദി ഒഴുകി. Oh, the river was flowing, it was in our heart also. Amen. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധമാകാനുള്ളതെല്ലാം ശുദ്ധമാകട്ടെ. Hallelujah. പൂർണ്ണമായി ശുദ്ധമാകുവാൻ കർത്താവ് സഹായിക്കും. എന്റെ ജീവിതത്തിന്റെ മരുഭൂമികളെ മാറ്റണം. കാശ്മീരിൽ ധാരാളം ദേവദാരുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. നാലോ അഞ്ചോ പേർ ചേർന്ന് പിടിച്ചാൽ പിടിമുട്ടാത്ത വലിയ ദേവദാരുക്കൾ. വലിയ കോൺട്രാക്ടർമാർ വന്നതിനെ വലിയ ലോക്സുകളായി മുറിച്ച് ചിനാബ് നദിയിലൂടെ ഒഴുക്കി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വിലയുള്ള നദികൾ ഈ തടികൾ ഒഴുകി പോകുമ്പോൾ ചില തടികൾ തമ്മിൽ കൊരുത്തിട്ട് ബാക്കിയുള്ള തടികളുടെ ഒഴുക്കിന് തടസ്സമായി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Meet each other and they will block the passage of other wood, other pieces, and it will be blocked there. ജമാനൻ കൂലിക്കാരെ വിടും. I mean the master will send his ചില തടികൾ ഒഴുകാതെ വരുമ്പോൾ, and when certain wood are not flowing, താൻ അതിൽ വെടിമരുന്ന് നിറയ്ക്കുവാൻ ഡൈനാമൈറ്റ് വെക്കുവാൻ കൽപ്പിക്കും. I mean he will order to put it with, fill it with the dynamite. ആ തടികൾ ചിന്നാഭിന്നമാവുകയും, and the logs will be broken. ബാക്കിയുള്ള തടികൾ തേടുന്ന സ്ഥാനത്ത് എത്തുകയും ചെയ്യും. And all other logs which were blocked there, they will freely flow, and it will end. നമ്മുടെ
Amen. The Lord who removed our dryness in our life, let us tell him. Oh Lord, you gave me all kinds of blessings from you. Amen. I am lying in a river, blocking the passage of other food. Amen. I am blocking the spiritual flow of our children. And the survey they would look in the under hindrance. I am an impediment to the growth of our church. And the Ashutan Yakni would look in the under third summer. I am a stumbling block for the growth of our spiritual growth of my place. I want to know the Karanaka, would you go on in the Ilpanish that moment? Nothing would go on in the case. I can be in the parade. Amen. Lord, help me to be filled with the Holy Spirit and flow. Bumi malar wadi ayi nan me ani bumi cipta thagari wa nalla. Akni yenne grengulo prabhu kevan sartha wade yaar. Amen. Our dryness experience, it will be removed, and that experience must enable us to receive spiritual blessings. Samay thanda thiru sabey kum. Kartavan devile yare dasnam. Namne apichu bande. Thiru sun thiru kino kartavan ne galay evrayvan galay kumara ata. Nangalay orku baroke vortha daivai prabhu kino me ani apichu kino translate thiru thanda. Chandan yari kino. And thank the pastor for.